ഇടുക്കി ജില്ലയിൽ ഹൈറേഞ്ച് മേഖലയിൽ ആത്മഹത്യകളും കുടുംബ പ്രശ്നങ്ങളും വർദ്ധിക്കുന്നതായി പോലീസിൻ്റെ നിഗമനം. നെടുങ്കണ്ടത്ത് ജില്ലാ പോലീസിൻ്റെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചു. കുട്ടികൾക്കും കൗമാരക്കാർക്കുമിടയിൽ മാനസിക പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായും സൂചന. കോവിഡ് പ്രതിസന്ധികൾക്ക് ശേഷം ഹൈറേഞ്ചിലെ തോട്ടം കാർഷിക മേഖലയിലെ നിരവധി കുടുംബങ്ങളിൽ വിവിധ പ്രശ്നങ്ങൾ ഉടലെടുത്തതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. നിസ്സാര കാരണങ്ങൾക്ക് പോലും ആത്മാഹുതി നടത്തുന്ന പ്രവണതയും നാട്ടുകാർക്കിടയിൽ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ നെടുങ്കണ്ടം, കമ്പംമെട്ട്, ഉടുമ്പൻചോല, ശാന്തംപാറ തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവയിൽ പലതിനും വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നില്ല. തോട്ടം മേഖലയിൽ ശൈശവ വിവാഹങ്ങൾ നടന്നതായും മുൻ പോലീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കൗമാരക്കാർക്കിടയിൽ ലഹരി ഉപയോഗവും വർദ്ധിക്കുന്നുണ്ട്. തോട്ടം മേഖലയിലെ കുട്ടികൾ അവധി ദിവസങ്ങളിൽ നേരിടുന്ന അരക്ഷിതാവസ്ഥയും വിവിധ പ്രശ്നങ്ങൾക്ക് വഴി തെളിക്കുന്നതായാണ് വിലയിരുത്തൽ. ഹൈറേഞ്ചിലെ കുടുംബങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തി നെടുങ്കണ്ടം പോലീസ് ജില്ലാ പോലീസ് മേധാവി വി യു കുര്യാക്കോസിന് റിപ്പോർട്ട് സമർപ്പിച്ചതോടെയാണ് കൗൺസിലിംഗ് സെന്റർ ആരംഭിച്ചത്. ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞുള്ള കുറേ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒരു കൗൺസിലിംഗ് സെൻ്ററിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ജില്ലാ പോലീസ് മേധാവിയായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹം ഉടൻ തന്നെ ഇങ്ങനൊരു കൗൺസിലിംഗ് സെൻ്റർ അനുവദിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ നടത്തുകയും ചെയ്തൊരു സാഹചര്യമാണ്. അത് ഈ കുറേ സംഭവങ്ങൾ പുറകെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടുകൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു കൗൺസിലിംഗ് സെൻ്റർ വേണം, അത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കി. ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായിട്ട് പോലീസിൻ്റെ കൗൺസിലിംഗ് സെൻ്റർ ആരംഭിച്ചിരിക്കുന്നത്. ഹൈറേഞ്ച് മേഖലകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗൺസിലിംഗ് സെൻ്ററോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ആരെങ്കിലും കൗൺസിലിംഗ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ട്. ജില്ലയിലെ പോലീസിന്റെ ആദ്യ കൗൺസിലിംഗ് സെന്റർ ആണ് നെടുങ്കണ്ടത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ആഴ്ചയിൽ 6 ദിവസം രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ 2 കൗൺസിലർമാരുടെ സേവനം ഇവിടെ ലഭ്യമാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും നിർദ്ദേശിക്കുന്ന കുട്ടികൾക്കും കൗമാരക്കാർക്കും കൗൺസിലിംഗ് ലഭ്യമാക്കുവാനാണ് തീരുമാനം. ജനമൈത്രി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന വിവിധ വിഷയങ്ങളിൽ ഉൾപ്പെട്ടവർക്കും പ്രത്യേക കൗൺസിലിംഗ് നൽകും. നിലവിൽ ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കൗൺസിലിംഗിനായി സെന്ററിൽ എത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.